നമസ്കാരം. സഹകരണ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സഹകരണ അംഗസമാശ്വാസ നിധിയുടെ മൂന്നാം ഘട്ടത്തിൽ 10,271 പേർക്ക് ധനസഹായം നൽകും. ഇതിനായി 21.36 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഗസ്റ്റ് 27 വരെയുള്ള അപേക്ഷയാണ് പരിഗണിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 23.94 കോടിയും രണ്ടാം ഘട്ടത്തിൽ 22.93 കോടി രൂപയും അനുവദിച്ചിരുന്നു. ഇതുവരെ 32,525 അപേക്ഷ പരിഗണിച്ചു. അർബുദം, വൃക്കമാറ്റിവയ്ക്കൽ, ഗുരുതര കരൾ രോഗം, ഡയാലിസിസ്, തളർവാദം, ഹൃദ്രോഗ ശസ്ത്രക്രിയ, എച്ച് ഐ വി, അപകടത്തിൽ ശയ്യ അവലംബരായവർ, മാതാപിതാക്കൾ മരിച്ച, അവർ എടുത്ത വായ്പയ്ക്ക് ബാധ്യപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർക്കാണ് ധനസഹായം ലഭിക്കുക. നവകേരളം കുടിശ്ശിക നിവാരണ സംസ്ഥാനതല സിറ്റിംഗ് കമ്മിറ്റി 8 ജില്ലകളിലെ 15 അപേക്ഷകളിലായി 175 കോടിയുടെ വായ്പ ഇളവ് നൽകി. വിവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും വായ്പ തിരിച്ചടവിന് വഴിയില്ലാതെ വരികയും ചെയ്തവർക്കാണ് ഇളവ് കൊടുത്തത്. കൊല്ലത്ത് ബിരുദ വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിറ്റിന് 2022-23 1,248 കോടിയുടെ ബജറ്റ്. അടുത്ത വർഷം 1,203 കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നതെന്ന് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എൻ ബാസുരാങ്കൻ അറിയിച്ചു. ഇത് മുൻ വർഷത്തേക്കാൾ 10% കൂടുതലാണ്. ഈ വർഷം 4 കോടിയുടെ ലാഭമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം ഇത് 2.5 കോടി രൂപയായിരുന്നു. പത്തനംതിട്ട ഡയറിയിൽ നിന്ന് പാലുൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആരംഭിക്കും. 7 പുതിയ പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനോടൊപ്പം മൊബൈൽ മൃഗചികിത്സാ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനം നടപ്പിലാക്കും. 800 സംഘം പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ വി എസ് പത്മകുമാർ, കെ ആർ മോഹനൻ പിള്ള, ഡി എസ് കോണ്ട തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ രംഗത്ത് കേരളത്തിന്റെ പതാകവാഹകരായി ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ ജനകീയ മുന്നേറ്റവുമായി രംഗത്ത്. സാധാരണക്കാരുടെ ജീവിതത്തിലെ തണൽ വൃക്ഷമായി പി എസ് സി, പൊതുജനാരോഗ്യ രംഗത്ത് ക്രിയാത്മകമായി ഇടപെട്ട് തണൽ പദ്ധതി, കുറഞ്ഞ ചെലവിൽ മരുന്നിന് നീതി മെഡിക്കൽ സ്റ്റോർ, ഹൈടെക് ആരോഗ്യ പരിശോധനയ്ക്കായി നീതി ലാബ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ, ഹൈടെക് ആംബുലൻസ് സേവനം, ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ട് മീറ്റ് മാർട്ട്, വിലക്കുറവിന്റെ ഫാഷൻ തരംഗവുമായി ഗ്രീൻ മൈത്രി ടെക്സ്റ്റൈൽസ്, രുചിയുടെ ഉത്സവമായി ബേക്കറി, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഗ്രീൻ മൈത്രിയിൽ ആനന്ദകാലം, വിലക്കുറവിന്റെ വർണ്ണചാരുതയുമായി സ്റ്റുഡന്റ് മാർക്കറ്റ്, ഇപ്പോൾ പാർലിക്കാട് 10 കല്ലും ഗ്രീൻ മൈത്രി മിനി മാർട്ടും സ്റ്റുഡന്റ് മാർക്കറ്റും ജനങ്ങൾക്ക് സ്വന്തം. ഇതിലും വലിയ വിലക്കുറവ് മറ്റെവിടെയും ഉണ്ടാകില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ജനകീയ മുഖം ഗ്രീൻ മൈത്രി പീപ്പിൾ ബസാർ അത്താണി. രാജ്യത്തിന്റെ അടുത്ത ഡിജിറ്റൽ ഹബായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചി ഇൻഫോ പാർക്കിൽ IBM സോഫ്റ്റ്വെയർ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇത് സ്ഥാപിക്കാൻ ഇൻഫോ പാർക്ക് തിരഞ്ഞെടുത്തത് ആഘോഷിക്കേണ്ടതാണ്. കേരളത്തിലെ IT ഹബ്ബുകൾക്ക് ഹരിതാഭമായ IT ഇടങ്ങൾ, IT പ്രൊഫഷണലുകളുടെ ടാലന്റ് പൂൾ, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലെ മികവിന്റെ കേന്ദ്രം, രാജ്യത്തിന്റെ അടുത്ത ഡിജിറ്റൽ ഹബായി സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക കുതിപ്പ് എന്നിവയ്ക്ക് ഈ നിക്ഷേപം സഹായകമാകും. നിക്ഷേപം സാധ്യമാക്കാൻ 1 വർഷമായി IBMമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിവേഗം വളരുന്ന കേരളത്തിന്റെ സാങ്കേതിക മേഖലയ്ക്ക് കൂടുതൽ ഊർജമേകി ഇത് സംഭവിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ IBMന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. IT മിഷൻ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ വി ഖേൽക്കർ, IBM ഇന്ത്യ പ്രോഗ്രാം ഡയറക്ടർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ലീഡ് ഹർപ്രീത് സിംഗ്, IBM വൈസ് പ്രസിഡന്റ് ഗൗരവ് ശർമ്മ, സന്ദീപ് പാട്ടീൽ, ദിനേശ് നിർമ്മൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദിനേശ് നിർമ്മൽ IBMന്റെ ഉപഹാരം മുഖ്യമന്ത്രിക്ക് കൈമാറി. കുട്ടികൾക്കെതിരായുള്ള ഓൺലൈൻ ലൈംഗിക അതിക്രമണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുന്ന കേരള പോലീസിന് കരുത്ത് പകരാൻ ഇനി കനേഡിയൻ സോഫ്റ്റ്വെയറും. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ട് ഊർജിതമാക്കാൻ പ്രമുഖ കനേഡിയൻ സോഫ്റ്റ്വെയർ മാഗ്നറ്റ് ഫോറൻസിക്കിന്റെ സഹായമാണ് കേരള പോലീസിന് ലഭിച്ചത്. ഓപ്പറേഷൻ പി ഹണ്ടിന് നേരത്തെ ഇന്റർപോളിന്റെ സഹായം ലഭിച്ചിരുന്നു. ഇതുവഴിയാണ് മാഗ്നറ്റിക് ഫോറൻസിക്കുമായി സഹകരണത്തിലെത്തിയത്. മാഗ്നറ്റിക് കമ്പനി അവരുടെ CSR പദ്ധതിയുടെ ഭാഗമായാണ് പോലീസുമായി സഹകരിക്കുന്നത്. ലോകത്തെ പല കുറ്റാന്വേഷണ ഏജൻസികളും ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് എക്സാമി
മാഗ്നറ്റ് ഔട്ട്റൈഡർ എന്നീ ഫോറൻസിക് സോഫ്റ്റ്വെയർ ടൂളുകൾ കേരള പോലീസിന് ഒരു വർഷത്തേക്ക് സൗജന്യമായി ഉപയോഗിക്കാം. സോഫ്റ്റ്വെയർ ലൈസൻസുകൾ കൊക്കൂൺ വേദിയിൽ മാഗ്നറ്റിക് കമ്പനി മാഗ്നറ്റ് കമ്പനി വൈസ് പ്രസിഡന്റ് ഡാനി ബോൾഡക് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന് കൈമാറി. കേരള പോലീസിൻ്റെ കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫോറൻസിക് സോഫ്റ്റ്വെയർ ലൈസൻസുകൾ കൂടുതൽ കരുത്തു പകരും. ഒക്കൽ സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ നീതി ലാബ് ആൻഡ് ക്ലിനിക്കൽ വി പി എസ് ലേക്ഷോർ ആശുപത്രി, നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് എന്നിവയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ശനിയാഴ്ച ആരംഭിക്കുന്ന ക്യാമ്പ് ഒക്ടോബർ 1 സമാപിക്കും. ഫാമിലി മെഡിസിൻ, ഗൈനക്കോളജി, ഗ്യാസ്ട്രോ മെഡിസിൻ, ദന്തരോഗം എന്നീ വിഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, നന്മയുടെ ബഹുമുഖ ബാങ്കിംഗ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ വിവിധ സംരംഭങ്ങൾ: നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ ഭാരത് ഗ്യാസ് ഏജൻസി, കാർഷിക സേവന കേന്ദ്രം, നീതി സ്റ്റോർ, പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ, അമ്പി സിമന്റ് വ്യാപാരം, ഓഡിറ്റോറിയം, മെഡിക്കൽ ലാബ് ആൻഡ് പോളി ക്ലിനിക്, സഹകരണ നീതി സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹാപ്പി സൂപ്പർ മാർട്ട്, പെട്രോൾ പമ്പ്, കൂൾ ആൻഡ് കോഫി ഹട്ട്, നാടൻ ഭക്ഷണശാല, സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം, അമുൽ കാലി തീറ്റ ഏജൻസി, കരിയർ ആർകെ, സഹർഷം കാരുണ്യ നിധി, 10 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി, ATM, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, കോർ ബാങ്കിംഗ് സംവിധാനം, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളോടുകൂടെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് പദവിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് എരിഞ്ഞിമാവ്, പന്നിക്കോട് PO, കോഴിക്കോട് ജില്ല. ഫോൺ നമ്പർ 0495-220-63-00-220-9119. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിക്ക് അട്ടിമറി വിജയം. 40 വർഷമായി UDF അനുകൂല സംഘടനയായ എംപ്ലോയീസ് ഫ്രണ്ട് ഭരിച്ച സൊസൈറ്റിയിലേക്കാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെയും എംപ്ലോയീസ് കൗൺസിലിന്റെയും സഹകരണ ഫോറത്തിന്റെയും നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണി 11-ൽ 11 സീറ്റും നേടി ഭരണം പിടിച്ചെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം അനുകൂല ജീവനക്കാരുടെ നേതൃത്വത്തിൽ സഹകരണ ഫോറം രൂപീകരിച്ച് ഇടത് സംഘടനകളുമായി ചേർന്നാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വം നൽകിയ പാനലിൽ മത്സരിച്ച എബി ജേക്കബ്, എ ജെ ഗിരീഷ് കുമാർ, ടി എൻ ഗിരീഷ് കുമാർ, ഫിനോ ജേക്കബ്, ബാബു മാത്യു, ടി ആർ രവിചന്ദ്രൻ എന്നിവർ ജനറൽ സീറ്റിലും വനിതാ സംവരണ സീറ്റിൽ പി ജി ജയമോൾ, പി എ സരിത, സജിത, റിനോ കെ പുരുഷ് എന്നിവരും സംവരണ സീറ്റിൽ പി പി ഹരികുമാറും നിക്ഷേപക സീറ്റിൽ അരുൺ ജോസഫുമാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എൻ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അനുമോദന യോഗം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അരുൺ എസ് നായർ അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഷാജി പാമ്പൂരി, ജോളി മടക്കക്കുഴി, സംഘടനാ നേതാക്കളായ ടി സി വിനോദ്, കെ പ്രശാന്ത്, രേഖ എസ് നായർ, അബ്ദുൽ ഹാരിസ്, രാഹുൽ ബി പിള്ള എന്നിവർ സംസാരിച്ചു. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കുളിമുട്ടം കലാഭവൻ മണി സാംസ്കാരിക കേന്ദ്രത്തിൽ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ച് കർഷക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ശാസ്ത്രീയമായി കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന സ്ഥലത്ത് വെച്ച് സ്റ്റോറേജ് സംബന്ധിച്ച കാര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് ഇ കെ ബിജു ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ ഇ ജി സുരേന്ദ്രൻ, പി കെ റഫീഖ്, സണ്ണി മാധവ്, കെ എൻ സുരേഷ്, സ്വപ്ന പ്രദീപ്, ബിന്ദു മോഹൻലാൽ, സെക്രട്ടറി ടി ബി ജിനി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജയമോഹനൻ നായർ, ഉദയഭാനു എന്നിവർ ക്ലാസ് എടുത്തു. എറണാകുളം ജില്ലയിലെ വെണ്ണല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പ്യൂൺ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 7ാം ക്ലാസ്, പ്രായം 1/1/2022, 18 വയസ്സ് തികഞ്ഞതും 40 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവിന് അർഹതയുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. വിശദ വിവരങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അപേക്ഷ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 7/10/2022 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മുൻപായി ബാങ്കിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്ര ജൂബിലി നിറവിൽ
ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM 2008 മുതൽ കോർ ബാങ്കിംഗ് നീതി മെഡിക്കൽ സ്റ്റോർ മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നീതി മെഡിക്കൽ സ്റ്റോർ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ IFSC കോഡ് ICIC 000104 ഇന്ത്യയിൽ എവിടെയും പണം അയയ്ക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ Q214 വടക്കേ വിള PO പള്ളിമുക്ക് കൊല്ലം കേന്ദ്ര പഠന സംഘം വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രം സന്ദർശിച്ചു ബാങ്കിംഗ് സർവീസിന് പുറമെയുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടു പഠിക്കുന്നതിനാണ് കേന്ദ്ര സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി സിമി കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ RK മേനോൻ ഫാക്കൽറ്റി ഡോക്ടർ ജയമോഹനൻ നായർ എന്നിവർ എത്തിയത് ബാങ്ക് ഉൽപ്പാദിപ്പിച്ച കയറ്റുമതി ചെയ്യുന്ന വെളിച്ചെണ്ണ ടപ്പിയോക്ക വിത്ത് മസാല ബനാന വാക്വം ഫ്രൈ ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് എന്നിവയുടെ നിർമ്മാണം കണ്ടു മനസ്സിലാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ സഹായധനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് MG രാമകൃഷ്ണൻ സെക്രട്ടറി TR സുനിൽ എന്നിവർ പദ്ധതി സമർപ്പിച്ചു വീടിനു മുന്നിൽ ജപ്തി ബോർഡ് സ്ഥാപിച്ചതിൽ മനംനൊന്ത ബിരുദ വിദ്യാർത്ഥിനി അഭിരാമി ജീവനൊടുക്കിയ സംഭവത്തിൽ കേരള ബാങ്ക് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുള്ളതായി സഹകരണ വകുപ്പ് റിപ്പോർട്ട് അഭിരാമിയുടെ പിതാവ് അജികുമാറാണ് വായ്പയെടുത്തത് ഇദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നപ്പോഴാണ് രോഗബാധിതനായ പിതാവ് ശശിധരൻ ആചാര്യയെ കൊണ്ട് ജപ്തി നോട്ടീസിൽ ഒപ്പിടുവിച്ചത് ഇത് തെറ്റായ നടപടിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നോട്ടീസിന്റെ ഉള്ളടക്കം വിശദീകരിക്കാതെ ഒപ്പിട്ട് വാങ്ങിയതും ജപ്തി ബോർഡ് സ്ഥാപിച്ചതും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ചയാണ് അജികുമാർ വരുന്നതുവരെ കാക്കണമെന്ന് സമീപവാസികൾ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചിരുന്നു ജപ്തി നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര സർഫാസി നിയമപ്രകാരമുള്ളതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര നിയമവും RBI നിർദ്ദേശവും അനുസരിച്ചാണ് കേരള ബാങ്ക് പ്രവർത്തിച്ചതെന്നും സർഫാസി നിയമം റദ്ദു ചെയ്യണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം 100+ സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക് ATM CDM ATM കാർഡുകൾ മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി ഡയൽ 9072252333 കറുത്തേടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി SSLC +2 വിജയികൾക്ക് മെറിറ്റ് അവാർഡ് നൽകി പ്രസിഡന്റ് CX ആൽബർട്ട് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഡെന്നിസൺ കോമത്ത് ഭരണസമിതി അംഗം KJ ഡല്ലസ് സെക്രട്ടറി AA ആന്റണി സാജു എന്നിവർ സംസാരിച്ചു 42 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് 2021-22 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി വൈസ് പ്രസിഡന്റ് AM ജയരാജൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് KT ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ P സൗമിനി അന്തരിച്ച മുൻ മെമ്പർമാർക്ക് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി T വസന്തകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ശ്രീ CK പുരുഷോത്തമൻ നന്ദി രേഖപ്പെടുത്തി രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി 30 എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1996 എല്ലാ ജില്ലയിലും ഫ്രഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ ആഫ്രിക്ക ചെന്നൈ കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി 30 ഡയലസ് 9840644372 പറവൂർ താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി
സംഘം അംഗങ്ങളുടെ മക്കളിൽ 2021-22 വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു. September 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പറവൂർ മഹിളാ സഹകരണ സംഘം ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വച്ച് വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തൃശൂർ കൂർക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം 2022 September 25 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വച്ച് കൂടുന്നതാണ്.